എടത്തുംകര യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻപുരയിൽ കൃഷ്ണനു വേണ്ടി പണി കഴിപ്പിച്ച സ്നേഹ വീടിന്റെ താക്കോൽദാനം കെ മുരളീധരൻ എം പി നിർവഹിച്ചു. മണിയൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് എടത്തുംകരയിലെ ശാരീരിക വൈകല്യമുള്ള പുത്തൻപുരയിൽ കൃഷ്ണന് എടത്തുംകര യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച സ്നേഹ വീടിന്റെ താക്കോൽദാന ചടങ്ങ് കെ മുരളീധരൻ എം പി കൃഷ്ണന് കൈമാറി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സി ഷീബ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ അർപ്പിച്ചു പി എം അബൂബക്കർ മാസ്റ്റർ, എടവത്തുകണ്ടി കുഞ്ഞിരാമൻ മാസ്റ്റർ, അച്യുതൻ പുതിയെടുത്ത്, സി പി വിശ്വനാഥൻ, ഷാജി മന്ദരത്തൂർ, പി കെ യൂസഫ് മാസ്റ്റർ, പ്രാറ്റിൽ അമ്മദ്, സലാം അമ്മിണിക്കണ്ടി, സി എം വിജയൻ മാസ്റ്റർ, സഫീർ എടത്തുംകര, സി എം സതീശൻ, ചന്ദ്രൻ പാറൂർ, യൂസഫ് പരവന്റെ കണ്ടി എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഒരു പ്രവർത്തകന് ഒരു വീട് വെച്ച് നൽകാൻ എടുത്ത തീരുമാനത്തിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഒരു വീടിന് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. കാരണം കോവിഡിൻ്റെ മൂന്നാം വ്യാപനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തൊക്കെ ഈ കോവിഡിനെ തുടർന്നുള്ള ഒരുപാട് ദുരിതങ്ങൾ, ഒരുപക്ഷേ ഒരിക്കലും നമ്മൾ കാണാത്തൊരു പ്രതിഭാസം, ഇത്രയും നീണ്ടു നിന്ന ഒരു മഹാമാരി, അത് നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ ഏൽപ്പിച്ച സാമ്പത്തിക ആഘാതവും ഒരുപാട് മരണങ്ങളും ഒക്കെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തുള്ള യു ഡി എഫിൻ്റെ ഒരു കൂട്ടായ്മ കൃഷ്ണന് വേണ്ടി ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതും അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ തന്നെ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇപ്പം ഈ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ പോലും ഒരു വീട് നിർമ്മിച്ച് നൽകാൻ വിശേഷിച്ച് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് മണിയൂർ പഞ്ചായത്തിൻ്റെ. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഇങ്ങനെ ഒരു നേട്ടമുണ്ടായത് എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും അഭിമാനിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും കൃഷ്ണൻ്റെ തുടർന്നുള്ള ഈ വീട്ടിലെ താമസം തീർച്ചയായിട്ടും സന്തോഷപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കോടതിന് മുൻകൈയെടുത്ത് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ താക്കോൽദാന കർമ്മം നിർവഹിച്ചായി സന്തോഷം അറിയിക്കുന്നു. എന്താ